Welcome to BioGlobe. If you like this channel, please like, share and subscribe. Today we are going to discuss about the disinfection part 1. Myself Mohammad Jaseel, Assistant Professor, Department of Microbiology, Marcus Arts and Science College, Adavanad. Disinfection is the process of destroying infectious agents. It differs from sterilization because it does not kill the bacterial spores. But disinfection or not, it is the process of destroying infectious agents. What is the difference between disinfection and sterilization? It does not kill the bacterial spores. What is known as disinfectant? An agent which is usually a chemical that kills the growing organisms, it may not affect bacterial spores. The next one, antiseptic. It is an agent that kills or inhibits the growth of microorganisms in contact with the body without causing extensive damage to the body tissue. The agents can be safely applied to the living tissue, that is known as antiseptic. But disinfectant is a chemical agent that growing organism does not affect bacterial spores. It kills the growing organism. In antiseptic, we discussed in the class, antiseptic is an agent that kills or inhibits the growth of microorganism. That is antiseptic. Then this is safely applied to living tissue. Then third one, germicide. It is an agent capable of killing microorganisms. Then bacteriostatic. An agent capable of inhibiting the growth of bacteria. Then bactericide, it's an agent capable of killing bacteria. Then fungistatic, an agent capable of inhibiting the growth of fungus. Then fungicide, an agent capable of killing fungi. Then what are the characteristics of an ideal disinfectant? An ideal disinfectant must have a wide spectrum of antimicrobial activity and effective against vegetative and spore forming microorganisms. അപ്പോൾ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി നല്ലതായിട്ടുണ്ടായിരിക്കണം ആർക്ക്? ഒരു ഐഡിയൽ ഡിസ്ഇൻഫെക്റ്റൻറ്റിന്. എന്ന് മാത്രമല്ല, ഇഫക്റ്റീവ് അഗെയിൻസ്റ്റ് വെജിറ്റേറ്റീവ് ആൻഡ് സ്പോർ ഫോമിംഗ് മൈക്രോ ഓർഗാനിസംസ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ടു ബി സ്റ്റേബിൾ. ഇറ്റ് ഷുഡ് നോട്ട് അണ്ടർഗോ എനി കെമിക്കൽ ചേഞ്ച്. ദെൻ ഇറ്റ് ആക്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്, ബി സൊലുബിൾ ഇൻ വാട്ടർ ഓർ അതർ സ്യൂട്ടബിൾ സോൾവെന്റ്. സ്റ്റേബിൾ ആയിരിക്കണം, പിന്നെ ആക്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ, ദെൻ ബി സൊലുബിൾ ഇൻ വാട്ടർ ഓർ അതർ സ്യൂട്ടബിൾ സോൾവെന്റ്, ദെൻ നോട്ട് ബി ടോക്സിക് ടു ടിഷ്യൂ. ടിഷ്യൂസിന് ഡാമേജ് ഒന്നും വരുത്താൻ പാടില്ല. ബി ഇഫക്റ്റീവ് ഇൻ ലോ കോൺസെൻട്രേഷൻ. ദെൻ ചീപ്പ് ആൻഡ് ഈസിലി അവൈലബിൾ. ബി ഓർഡർലെസ് ഓർ ഹാവ് എ പ്ലസന്റ് ഓർഡർ. ഒന്നും സ്മെല്ല് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല സ്മെല്ല് ഉണ്ടായിരിക്കും. ഈസിലി അവൈലബിൾ ആണ്, ചീപ്പാണ്. നോട്ട് കൊറോഡ് ഓർ സ്റ്റെയിൻ മെറ്റീരിയൽ ടു ബി ഡിസ്ഇൻഫെക്റ്റഡ്. ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ കൊറോഡ് ചെയ്യില്ല, സ്റ്റെയിൻ ചെയ്യില്ല. ബി ഇഫക്റ്റീവ് ഇൻ ആസിഡ് ആസ് വെൽ ആസ് ആൽക്കലൈൻ മീഡിയം. ഹാവ് സ്പീഡി ആക്ഷൻ. ഹൈ പെനിട്രേറ്റിംഗ് പവർ. ബി സേഫ് ആൻഡ് ഈസി ടു യൂസ്. ഇറ്റ് ഈസ് ടു ബി ഫ്രീ ഫ്രം അഡ്വേഴ്സ് ഇഫക്ട്സ്. ആൻഡ് നോട്ട് ബി ടോക്സിക് ഇഫ് അബ്സോർബ്ഡ് ഇൻ ടു സർക്കുലേഷൻ. ദെൻ നോട്ട് കോസ് എനി ലോക്കൽ ഇറിറ്റേഷൻ. ദെൻ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് ഡിസ്ഇൻഫെക്റ്റൻസ്. ഇറ്റ് പ്രൊഡ്യൂസ് ഡാമേജ് ടു ദ സെൽ വാൾ. വാട്ട് ആർ ദ ആക്ഷൻ ഓഫ് ഡിസ്ഇൻഫെക്റ്റൻസ്? ദെൻ പ്രൊഡ്യൂസ് ഡാമേജ് ടു ദ സെൽ വാൾ. ദെൻ ആൾട്ടർ പെർമിയബിലിറ്റി ഓഫ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിൽ എന്തുണ്ടാകും? മാറ്റങ്ങൾ വരുത്തും. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിസ്റപ്ഷൻ ഓഫ് സെൽ മെംബ്രെയിൻ. അപ്പോൾ ഒന്നുകിൽ സെൽ വാൾ ഡാമേജ് ചെയ്യുക, സെൽ മെംബ്രെയിൻ ഡിസ്റപ്റ്റ് ചെയ്യുക. ദെൻ പ്രോട്ടീൻ ചേഞ്ചസ് വരുത്തുക. ഇറ്റ് ഫോം പ്രോട്ടീൻ സാൾട്ട് ഓർ കോസ് കോയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻസ്. ദെൻ ഇൻഹിബിറ്റ്സ് എൻസൈം ആക്ഷൻ ആൻഡ് ഇൻ്റർഫിയർ വിത്ത് മെറ്റബോളിസം. ദൻ ഇൻഹിബിറ്റ് ന്യൂക്ലിക് ആസിഡ് സിന്തസിസ് ഓർ ആൾട്ടർ ന്യൂക്ലിക് ആസിഡ് മോളിക്യൂൾസ്. ഇറ്റ് കോസ് ഓക്സിഡേഷൻ ഓർ ഹൈഡ്രോളിസിസ്. ദൻ ഡിസ്റപ്ഷൻ ഓഫ് സെൽ വാൾ, ഡിസ്റപ്ഷൻ ഓഫ് സെൽ. ദിസ് ഈസ് ദ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് ഡിസ്ഇൻഫെക്റ്റൻസ്. ദൻ ഗൈഡ് ലൈൻസ് ഫോർ യൂസ് ഓഫ് ഡിസ്ഇൻഫെക്റ്റൻസ്. ഇഫ് മോർ റിലയബിൾ മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആർ അവൈലബിൾ, ഡോണ്ട് യൂസ് ഡിസ്ഇൻഫെക്റ്റൻസ്. അപ്പോൾ റിലയബിൾ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ ഡോണ്ട് യൂസ് ഡിസ്ഇൻഫെക്റ്റൻസ്. ക്ലീനിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ഡിസ്ഇൻഫെക്ഷൻ പ്രോസസ്.
clean the instrument or material to be disinfected. അപ്പോൾ എന്ത് ചെയ്യാ, ഇൻസ്ട്രുമെൻ്റ് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ഏത് മെറ്റീരിയലാണോ ഡിസിൻഫെക്റ്റം ചെയ്യുന്നത് വെച്ചാൽ ആ മെറ്റീരിയൽ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ടോട്ടൽ സർഫസ് കോണ്ടാക്ട് ഈസ് മസ്റ്റ്. ഇപ്പോൾ ഈ ഡിസിൻഫെക്ഷൻ ചെയ്യുമ്പോൾ ഡിസിൻഫെക്റ്റൻ്റെ എല്ലാ സർഫസിലും എന്ത് ചെയ്യണം, എത്തണം. യൂസ് ഓഫ് റെക്കമെൻഡ് സ്ട്രെങ്ത് ഓഫ് ഡിസിൻഫെക്റ്റൻ്റ് ഈസ് മസ്റ്റ്. ഇപ്പോൾ ഡിസിൻഫെക്റ്റൻ്റിൻ്റെ പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിരിക്കണം, റെക്കമെൻഡ് സ്ട്രെങ്ത് വേണം. As there is no instant action of disinfectant, the recommended exposure time is must. Then, disinfectants may themselves be contaminated by incorrect use, so proper care must be taken. But disinfectant use cheyumba contamination varan padilla, proper care must aanu. Many materials such as pus may inactivate disinfectant. It may also be inactivated by blood, rubber and cellulose products. Then plastic, that is PVC and nylon, etc. So proper care must be taken. Then after disinfecting, rinse equipment in sterile water, taking all sterile precautions to avoid recontamination. But disinfection cheythu kaniyale sterile water umayittu endiyanam, equipments okke rinse cheyanam, sterile precautions okke edukkanam recontamination olivaakkan vendittu. Then conditions that influence the activity of disinfectants. അപ്പോൾ ഒരു ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ ആക്ടിവിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ, ടെമ്പറേച്ചർ. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ എഫിക്കസി ഓഫ് ഡിസിൻഫെക്റ്റൻറ്റ്. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിസിൻഫെക്റ്റൻ്റെ എഫിക്കസി കൂടും. ഡെവലപ്മെൻ്റൽ സ്റ്റേജ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്, ദാറ്റ് ഈസ് വെജിറ്റേറ്റീവ് സെൽസ് ആർ മോർ സസെപ്റ്റബിൾ ദാൻ സ്പോർസ്. ഇപ്പോൾ സ്പോർസിനെ അപേക്ഷിച്ച് വെജിറ്റേറ്റീവ് സെൽസാണ് ഡിസിൻഫെക്ഷൻ്റെ റേറ്റ് നല്ല ഇഫക്റ്റ് ഉള്ളത്. സ്പോർസ് മേ ബി റെസിസ്റ്റൻറ്റ് ടു ദ ആക്ഷൻ ഓഫ് ഡിസിൻഫെക്റ്റൻസ്. ദെൻ ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ സെൽ. യങ് ആൻഡ് മെറ്റബോളിക്കലി ആക്റ്റീവ് സെൽസ് ആർ മോർ സെൻസിറ്റീവ് ദാൻ ഓൾഡ് ഡോർമെൻറ്റ് സെൽസ്, ദാറ്റ് ഈസ് നോൺ ഗ്രോയിങ് സെൽസ് മെ നോട്ട് ബി അഫക്റ്റഡ് വിത്ത് ഡിസ്ഇൻഫെക്റ്റൻസ്. ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് സെൽസ്, ദാറ്റ് ഈസ് യങ് ആൻഡ് മെറ്റബോളിക്കലി ആക്റ്റീവ് സെൽസാണ് എന്ത് ചെയ്യുന്നത്, മോർ സെൻസിറ്റീവ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് സെൽസാണ് മോസ്റ്റ് ഇഫക്റ്റീവ് ആയി ഡിസിൻഫെക്റ്റൻ്റ് വരുന്നത്. ടെമ്പറേച്ചർ ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ദെൻ എൻവിറോൺമെൻറ്റ്, ദ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മീഡിയം ഓർ സബ്സ്റ്റൻസ് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ആസ് വെൽ ആസ് എഫിഷ്യൻസി ഓഫ് ഡിസിൻഫെക്റ്റൻസ്. എക്സാമ്പിൾ പി എച്ച് ഓഫ് ദ മീഡിയം. അപ്പോൾ പി എച്ചിനും എന്തുണ്ട്, ഇതിൻ്റെ എഫിഷ്യൻസിയുമായിട്ട് ബന്ധമുണ്ട്. ദെൻ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ. ദെൻ അതർ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് കോൺസെൻട്രേഷൻ ഓഫ് ബാക്ടീരിയസൈഡ് ലേജൻസ്, ദെൻ ടൈം ഓഫ് എക്സ്പോഷർ, എക്സെട്ര. ദീസ് ആർ ഓൾ അബൌട്ട് ദ ഡിസ്ഇൻഫെക്ഷൻ പാർട്ട് വൺ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.